പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഫ്രാക്ഷൻ ആണുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം. ഇപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം. എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം? സാധാരണ ഭിന്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് മുകളിലുള്ള സംഖ്യ വലുതും താഴെ എഴുതുന്ന സംഖ്യ ചെറുതും. നമുക്കെങ്ങനെ പറയാം, അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ള സംഖ്യ, അല്ലെങ്കിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം. നമുക്കറിയാം ഇവിടെ 17/7 മുകളിലെ സംഖ്യ വലുതാണ് താഴെയുള്ള സംഖ്യയെ അപേക്ഷിച്ച്, ഇതുപോലെ മുകളിൽ വലുതും താഴെയുള്ള സംഖ്യ ചെറുതും. ഇങ്ങനെയുള്ള ഫ്രാക്ഷനുകളെ, ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വരുന്നൊരു ചോദ്യമാണ്, കുറേ ഫ്രാക്ഷൻ തന്നതിന് ശേഷം അതിൽ വലുതേത് ചെറുതേത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം. ഒരു വിഷമ ഭിന്നത്തിൻ്റെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണ് കിട്ടുന്നത് എങ്കിൽ നമുക്കിവിടെ പറയാം വലിയ അംശമുള്ള ഭിന്നകം ചെറിയ ഭിന്നസംഖ്യയും ചെറിയ അംശമുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യയുമായിരിക്കും. ഇത് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു ഉദാഹരണം, ഇവിടെ 17/27, 37/27, 15/5, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതാം ഇവിടെ 26/16. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന ഈ ഭിന്നസംഖ്യകളിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്വഭാവം എന്താണ്? ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് അല്ലെങ്കിൽ വിഷമ ഭിന്നമാണ്. എന്താണ് വിഷമ ഭിന്നം? മുകളിലുള്ള സംഖ്യ വലുത് താഴെ ചെറുത്, മുകളിൽ വലുത് താഴെ ചെറുത്, മുകളിൽ വലുത് താഴെ ചെറുത്, ഇത്തരത്തിലുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, വിഷമ ഭിന്നത്തിൻ്റെ വില എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചു പ്രോപ്പർ ഫ്രാക്ഷൻ്റെ വാല്യൂ, വില എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കുറവാണ്. എന്നാൽ ഇവിടെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിൻ്റെ വില എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി വളരെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നൊരു കാര്യമാണ്, ഒരു വിഷമ ഭിന്നത്തിൻ്റെ ഒരു വിഷമ ഭിന്നത്തിൻ്റെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ് എങ്കിൽ വലിയ അംശമുള്ള ഭിന്നസംഖ്യ അതിലെ ചെറിയ ഫ്രാക്ഷനും അതുപോലെ തന്നെ ചെറിയ അംശമുള്ള ഭിന്നസംഖ്യ അതിലെ വലിയ ഫ്രാക്ഷനും ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ നേരെ ഒപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലായി. ഇനി നോക്കുക, നമുക്ക് വ്യത്യാസം നോക്കുക. 17/7 പോയാൽ 10, 37/27 കുറച്ചാൽ 10, 15/5 കുറച്ചാൽ 10, 26/16 കുറച്ചാൽ 10. ഓക്കെ, അപ്പോൾ ഇവിടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 10. അങ്ങനെയാണെങ്കിൽ ഇതിലെ വലുതേതോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ, ഇതിലെ ചെറുതേതോ അതാണ് വലിയ ഭിന്നസംഖ്യ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ വലിയ ഭിന്നസംഖ്യ ഏതാണ്, ഇതിലെ വലുതേതാണ്, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഇതിലെ ചെറിയ ഭിന്നകം അല്ലേ, ചെറിയ അംശമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇതാണ് ഇതിലെ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്, 15/5. അങ്ങനെയാണെങ്കിൽ ഇതിലെ ചെറിയ ഭിന്നസംഖ്യ ഏതാണ്, ചെറിയ ഭിന്നസംഖ്യ ഏതാണ്, ഇതിലെ വലിയ സംഖ്യ അല്ലേ, വലിയ അംശമുള്ളതാണ് ചെറിയ ഭിന്നസംഖ്യ, ഇതിലെ വലിയ അംശമുള്ളത് ഏതാണ്, 37/27. അപ്പോൾ 37/27 ഇതാണ് ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ, ഇനി നമുക്ക് മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ഏതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്?
താഴെ തന്നിരിക്കുന്നതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഏത് ടൈപ്പ് ഫ്രാക്ഷൻ ആണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിലെ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും, മുകളിൽ വലുതും താഴെ ചെറുതും, ഇത്തരത്തിലുള്ള സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നം. ഇനി നോക്കേണ്ടത് ഈ വിഷമഭിന്നത്തിൻ്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണോ നോക്കാൻ പോവാണ്. ഓക്കെ, 15-ന് 13 കുറച്ചാൽ 2, 29-ന് 27 കുറച്ചാൽ 2, 11-ന് 9 കുറച്ചാൽ 2, 17-ന് 15 കുറച്ചാൽ 2. ഓക്കെ, അപ്പോൾ ഈ വിഷമഭിന്നത്തിൻ്റെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 2 എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും വ്യത്യാസം തുല്യമായത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും വിഷമഭിന്നത്തിൻ്റെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണെങ്കിൽ ഇതിലെ വലിയ ഫ്രാക്ഷൻ അതിലെ ചെറിയ ഭിന്നസംഖ്യയും, ചെറിയ അംശമുള്ളതിനെ നമുക്ക് വലിയ അംശ വലിയ ഭിന്നസംഖ്യയാണെന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിലെ അങ്ങനെയാണെങ്കിൽ ഇതിലെ ചെറിയ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ ചെറിയ അംശമുള്ള ഏതാണ്, 29/27 അല്ലേ. ഇതാണ് ഇതിലെ ചെറിയ സംഖ്യ, വലിയ വലിയ അംശമുള്ളത് അല്ലേ, വലിയ നമ്പർ നോക്കുന്നത് കാണുന്നത് അതായിരിക്കും അതിലെ ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ചെറിയ അംശമുള്ളത് ഏതാണ്? ചെറിയ അംശമുള്ളത് ഇതാണ്, ചെറിയ നമ്പറായിട്ട് വരുന്നത് അല്ലേ. ഇതാണ് ചെറിയ അംശമുള്ളത്. ചെറിയ അംശമുള്ളത് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്നും പറയുന്നത്. ഇവിടെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, താഴെ തന്നിരിക്കുന്നതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ഏത് എഴുതാൻ പറ്റും, 29/27 അല്ലേ. ഇതാണ് ഇതിലെ ചോദിച്ചത് ചെറിയ ഭിന്നസംഖ്യയാണ്, ചെറിയ ഭിന്നസംഖ്യ ഇതാണ് ഇതിലെ ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്, വലുതാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഇതാണ്, 25/24, 13/12, 17/16, 19/18. ഓക്കെ, ചോദ്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വിഷമ ഭിന്നമാണ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അംശം വലുതും ഛേദം ചെറുതും, അല്ലെങ്കിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള സംഖ്യയാണ്, അതുകൊണ്ട് ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. 25-ന് 24 കുറച്ചാൽ 1, 13-ന് 12 കുറച്ചാൽ 1, 17-ന് 16 കുറച്ചാൽ 1, 19-ന് 18 കുറച്ചാൽ 1. അപ്പോൾ ഈ വിഷമ ഭിന്നത്തിൻ്റെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1, തുല്യമാണ്. ഇങ്ങനെ തുല്യമാണെങ്കിൽ നമ്മൾ പഠിച്ചു ഇതിലെ വലിയ അംശമുള്ള സംഖ്യ ഏതോ അതാണ് ചെറിയ ഭിന്നസംഖ്യ, അതുപോലെ തന്നെ ചെറിയ അംശമുള്ള ഭിന്നസംഖ്യ ഏതാണോ അതാണ് വലിയ ഭിന്നസംഖ്യ. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 25/24, ഇതാണ് ചെറിയ ഭിന്നസംഖ്യ. ഇനി ഇതിലെ വലിയ ഭിന്നസംഖ്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 13/12 ആണ് ഇതിലെ വലിയ ഭിന്നസംഖ്യ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്ന വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 13/12 ആണ്. ഓക്കെ.